പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളിലൊന്നാണ് മാസം തോറും ഗുണഭോക്താക്കൾക്ക് 1600 രൂപ വീതം സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ നൽകുന്നത്. എല്ലാ മാസവും ഇനി മുതൽ കൃത്യമായി വിതരണം ചെയ്യാനാണ് തീരുമാനം. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ധനഞ്ഞെരുക്കത്തെ തുടർന്നാണ് പല മാസങ്ങളിലും പെൻഷൻ തുക മുടങ്ങുന്നത്. നിലവിലിപ്പോൾ ഏപ്രിൽ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം അവസാനഘട്ടത്തിലാണ്. ഈ സാഹചര്യത്തിലാണ് വിവിധ പെൻഷനുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള അറിയിപ്പുകൾ ഇപ്പോൾ പുറത്തുവരുന്നത്. സഹകരണ മേഖലയിൽ നിന്നും പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് 1500 മാസം പെൻഷൻ നൽകിയിരുന്നത്. ഇവർക്ക് 250 രൂപ കൂട്ടി 1750 രൂപയാക്കി പെൻഷൻ തുക വർദ്ധിപ്പിച്ചു. ഏപ്രിൽ മാസം മുതൽ തന്നെ ഇതിന് പ്രാബല്യവും ഉണ്ടാകും. ഇതോടൊപ്പം തന്നെ കേരളത്തിലെ ജുഡീഷ്യൽ ഓഫീസർമാർക്കുള്ള പെൻഷൻ തുകയും വർദ്ധിപ്പിച്ചു. ഉത്തരവ് സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്തു. മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ ജില്ലാ ജഡ്ജിമാർ വരെയുള്ള ജുഡീഷ്യൽ ഓഫീസർമാർക്കുള്ള പെൻഷൻ വർധനയാണ് സർക്കാർ നടപ്പിലാക്കിയത്. രണ്ടാം ദേശീയ ജുഡീഷ്യൽ ശമ്പള കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഈ വർധനവ് വന്നത്. ഇത് നടപ്പാക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. നിയമിതരായ ജുഡീഷ്യൽ ഓഫീസർമാർക്കും പങ്കാളിത്ത പെൻഷൻ സ്കീം ബാധകമായിരിക്കും. നിലവിൽ അവർ പദ്ധതിയുടെ ഭാഗമല്ല. കേരളത്തിൽ 2013 ഏപ്രിൽ 1 ശേഷം നിയമിതരായ എല്ലാവർക്കും പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് കീഴിലാണ്. അതുകൊണ്ട് ജുഡീഷ്യൽ ഓഫീസർമാരുടെ കാര്യത്തിലും ഇത് ബാധകമാണെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നിലപാട്. എന്നാൽ സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനാൽ ഇത് തുടർന്നുള്ള ഉത്തരവുകൾക്ക് വിധേയമാകുമെന്ന് ഉത്തരവിൽ വ്യക്തമായി പറയുന്നുണ്ട്. പെൻഷൻ വർധന പ്രാബല്യത്തിൽ വരുന്നതോടൊപ്പം തന്നെ കുടിശ്ശിക തുക 3 ഗഡികളായിട്ടാണ് വിതരണമുണ്ടാവുക. 25% തുക ഓഗസ്റ്റ് 31 25% ഒക്ടോബർ 31 ബാക്കി 50% ഡിസംബർ 31 നൽകി തീർക്കും. വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ കൃത്യമായി തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.